നമസ്കാരം സ്വപ്ന സുരേഷ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി കെ ടി ജലീൽ എം എൽ എ രംഗത്തെത്തിയിരിക്കുകയാണ് ആരോപണങ്ങളിലേക്ക് മാധവ് വാര്യരെ സ്വപ്ന സുരേഷ് വലിച്ചുഴയ്ക്കാൻ കാരണം അദ്ദേഹത്തിന് എച്ച് ആർ ഡി എസുമായുള്ള തർക്കമാണ് എന്നാണ് കെ ടി ജലീൽ എം എൽ എ പറയുന്നത് തിരുനാവായക്കാരനായ മാധവ് വാര്യർ മുംബൈ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യവസായിയാണ് അദ്ദേഹത്തെ കുറച്ചു നാളുകളായി തനിക്ക് അറിയാം അദ്ദേഹവുമായി സുഹൃത് ബന്ധമുണ്ട് അതിനപ്പുറം ഒന്നുമില്ല എന്നും കെ ടി ജലീൽ എം വ്യക്തമാക്കി മാധവ് വാര്യർ ജലീലിന്റെ ബിനാമിയാണെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം എച്ച് എന്ന സ്വപ്ന സുരേഷ് ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി മാധവ് വാര്യർക്ക് തർക്കങ്ങളുണ്ട് അട്ടപ്പാടിയിൽ എച്ച് വീടുകളുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് മാധവ് വാര്യരുടെ ഫൗണ്ടേഷനാണ് അവർക്ക് എച്ച് കൊടുക്കേണ്ട പണം നൽകിയില്ല ചെക്ക് നൽകി ഇതിനെ തുടർന്ന് മുംബൈ ഹൈക്കോടതിയിൽ എച്ച് ആർ ഡി എസിനെതിരെ വാര്യർ ഫൗണ്ടേഷൻ കേസ് നൽകിയിട്ടുണ്ട് ഇതിന്റെ പ്രതികാരമാണ് മാധവ് വാര്യരുടെ പേര് സ്വപ്ന പറഞ്ഞത് എന്നും കെ ടി ജലീൽ പറഞ്ഞു വാര്യർ ഫൗണ്ടേഷന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് മാധവ് വാര്യരുമായി യാതൊരു ബന്ധവുമില്ല ഷാർജ ഭരണാധികാരിക്ക് കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് നൽകിയതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല രണ്ടായിരത്തി പതിനാലിലാണ് സിൻഡിക്കേറ്റ് ഷാർജ ഭരണാധികാരിക്ക് അദ്ദേഹത്തിന്റെ പാണ്ഡി ും എഴുതിയ പുസ്തകങ്ങളും പരിഗണിച്ച് ഡീലിറ്റ് നൽകാൻ തീരുമാനിക്കുന്നത് അന്നത് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ സലാമാണ് അയാൾ ഇന്ന് ബി ജെ പിയുടെ നേതാവാണ് വല്ല സംശയവും ഉണ്ടെങ്കിൽ സലാമിനോട് ചോദിച്ചാൽ മതി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയിൽ എത്തുന്നത് എന്നും കെ ടി ജലീൽ പറഞ്ഞു സ്വപ്ന സുരേഷ് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും അവർ വിളിച്ചു പറയുന്നത് കേട്ടാൽ അറപ്പുണ്ടാകും ഷാർജ ഭരണാധികാരി ക്ലിഫ് ഹൗസിൽ ഹൌസിൽ വന്നുപോകുന്നതുവരെ ഞാനും അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയുന്നവർക്ക് അറിയാം ഒരിക്കലും ഒരാളോടും വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം സഹിച്ച ത്യാഗം ഉൾപ്പെടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നതിൽ വൈമുഖ്യം കാണിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു ഭരണകർത്താവിനെ കുറിച്ചാണ് നട്ടാൽ കുരുക്കാത്ത നുണകൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് എന്നും കെ ജലീൽ ചൂണ്ടിക്കാട്ടി ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളയും ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം നേരത്തെ താൻ നൽകിയ പരാതിയിലുള്ള അന്വേഷണത്തിൽ ഇതുകൂടി ചേർക്കണമെന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കും ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് അതോടെ ജനങ്ങൾക്ക് ബോധ്യമാകും ഷാർജ ഭരണാധികാരിക്ക് സ്വർണവും ഡയമണ്ട്സും ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക വിദേശ ഭരണാധികാരികളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇത് എന്നും കെ ജലീൽ ചോദിച്ചു